അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു സാധാരണ ബോട്ടം തയ്ക്കാൻ പഠിച്ചാലോ? അതായത് പഴയ മോഡൽ ചുരുക്ക് ബോട്ടം ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ അളവൊന്നും എടുത്തിട്ടല്ല ചെയ്ത് കാണിക്കുന്നത്, ഒരു അളവ് ബോട്ടം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ, കണ്ടോ. ഇത് സാധാരണ കോട്ടൺ ചുരിദാർ ബിറ്റിൻ്റെ അകത്ത് വരുന്ന ബോട്ടം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നിവർത്തിയിട്ട് നാലാക്കി മടക്കിയിടാം. നമ്മൾ നൈറ്റിയൊക്കെ ഇടാൻ മടക്കൂല, അതായത് നൈറ്റി കട്ട് ചെയ്യാനായിട്ട് നമ്മൾ മടക്കിയിടൂല. അതേപോലെ തന്നെ ഈ ബോട്ടം നമുക്ക് മടക്കിയിടാം കേട്ടോ. അത് ഇങ്ങനെ നീളത്തിൽ മടക്കിയിടാം. ഇപ്പോൾ ആകെ 2 മീറ്റർ മെറ്റീരിയലേ ഉള്ളൂ കേട്ടോ, ഞാൻ അളന്ന് കാണിച്ചു തരാം. പക്ഷേ ഞാനൊരു അത്യാവശ്യം വലിയൊരു ബോട്ടമാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്, നല്ല വണ്ണമുണ്ട്, അത്യാവശ്യം ഇറക്കമുള്ളൊരു ബോട്ടമാണ്, അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ 1 മീറ്റർ, കറക്റ്റ് 39 ഇഞ്ച്, കറക്റ്റ് 1 മീറ്റർ കേട്ടോ. അല്ല സോറി, ഇങ്ങനെ അളക്കുമ്പോൾ 1 മീറ്റർ വരുമ്പോൾ മടക്കിയിട്ടേക്കല്ലേ, അപ്പോൾ 2 മീറ്റർ കേട്ടോ. അപ്പോൾ അതാ നാലാക്കി മടക്കിയിട്ടേക്കണത്. ഓപ്പൺ ഭാഗമാണ്, മടക്ക ഭാഗം എൻ്റെ നേരെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഞാൻ ഇട്ടേക്കണതെന്നുള്ളത്. ഇനിതാ അളവ് ബോട്ടമാണിത്, ചുരുക്കുള്ള അളവ് ബോട്ടം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിലേക്ക് കറക്റ്റായിട്ട് വെക്കണേന്ന് കാണിച്ചു തരാം. 2 കാലും ഇതേപോലെ ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് ഈ ബോട്ടത്തിലേക്ക് എടുത്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കാം. തികയുമെന്ന് ആദ്യം നോക്കുകയാണ്, തികയും ഇല്ലെങ്കിൽ പിന്നെ മുകളിലും പീസ് കൊടുക്കണം. ഇത് വലിയ കുഴപ്പമില്ല, താഴെ ഭാഗത്തേക്കുള്ള തികഞ്ഞാൽ മതി, മുകൾ ഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ അരികൊക്കെ ഇങ്ങനെ മടക്കക്കുള്ളതെ ഒന്ന് നിവർത്തിയെടുക്കുക. തേക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് തേക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഇവിടെ തേപ്പൊട്ടി ഇല്ല, അതായത് അൺബോക്സ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇട്ട് തേക്കണില്ല. ആ മടക്ക ഭാഗം ഒന്ന് വെട്ടിക്കളയാൻ വേണ്ടി അവിടെ ഒന്ന് ലെവൽ ചെയ്യാണ് കേട്ടോ. കണ്ട, അപ്പോൾ അവിടെ നേരെ വന്നല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിംഭാഗം മടക്കാനായിട്ട് ഇതാ 2 ഇഞ്ച് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 ഇഞ്ച്. അത് അടിയിലേക്ക് പോകാനുള്ളതാണ്. ഇനി നമ്മുടെ ബോട്ടം ആ വരയോട് ചേർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ മടക്കാനുള്ള സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഈ ബോട്ടം ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ താട്ടവി നല്ല സ്നേഹിച്ച് ഇങ്ങനെ വെക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു മോൾ ഭാഗം മാർക്ക് ചെയ്യണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതുപോലെ കറക്റ്റായിട്ട് നീറ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, അതായത് സ്റ്റിച്ച് ചെയ്ത മാർക്കല്ല, അതിൻ്റെ ഇപ്പുറത്തേക്ക് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും. ആ അത് കറക്റ്റാക്കി ഇട്ട് മാർക്ക്. ഇപ്പം നിങ്ങൾ ടേപ്പ് വെച്ച് അളക്കുകയാണെങ്കിലും ആ തയ്യൽ തുമ്പ് അളക്കുക കേട്ടോ. ആ തയ്യൽ തുമ്പ് വരെയുള്ള ലെങ്ത്താണ് നമുക്കവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചുരുക്കൊക്കെ ഇടാനുള്ള സ്പേസൊക്കെ കൊടുക്കണമല്ലോ, അതുപോലെ തന്നെ ക്രോച്ച് വരക്കണം. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറത്തെ സൈഡിലേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ സ്പേസൊക്കെ എടുക്കണം, വീതി ഒന്ന് അളന്ന് നോക്കണം, അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ ഒരു മാർക്ക് ഇട്ടില്ലേ, അത് നമുക്ക് നീളത്തിലൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, അറ്റം വരെ വരക്കാം. അപ്പോൾ ഇത്രയും മതി നമുക്ക് ബോട്ടത്തിന്, ആ ഒരു 1 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ബാലൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ ക്രോച്ച് വീതി ഉണ്ടല്ലോ, അതൊന്ന് അളന്നെടുക്കണം. അതെങ്ങനെ അളക്കുക, ഇങ്ങനെ കാലിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക. കണ്ട, ഈ ജംഗ്ഷനിൽ നിന്ന് ഈ അറ്റം വരെ ടേപ്പ് എടുത്തിട്ട് അളന്ന് നോക്കുക കേട്ടോ. ഒരു 22 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തുണിയുടെ വീതി നോക്കാം, 22 ഇഞ്ച് വീതി തന്നെ ഉണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഈ വീതി കറക്റ്റാണ്. ഇനി നമുക്ക് എക്സ്ട്രാ ഒന്നും ഫിറ്റ് ചെയ്തൊന്നും കൊടുക്കണ്ട, ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഇതേ സെയിം വീതി മതി. ഇപ്പോൾ 16 ഇഞ്ചുള്ള വീതി ആണെങ്കിൽ, അത്ര വീതി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ സൈഡിൽ നിന്ന് വെട്ടണം, അതോ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പുറത്തേക്ക് വീതി കൂട്ടി കൊടുക്കണം. ഇതിപ്പോൾ വീതി കൂട്ടുകയൊന്നും വേണ്ട, കറക്റ്റാണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ മതി. ഇനി ക്രോച്ചിൻ്റെ ലെങ്ത് നമ്മളൊന്ന് നോക്കണം. എന്താ ഇവിടെ നിന്ന് കറക്റ്റായിട്ടൊന്ന് ഈ ഒരു സീറ്റിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഒന്ന് അളന്ന് നോക്കാം. 8 ഇഞ്ച് ഉണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ 9 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു വരയിലേക്ക് നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ, നേരെയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കീറും കേട്ടോ. നമ്മൾ ചാടി ഓടിക്കയറി ബസ്സിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ മുകളിലേക്ക് കാലെടുത്ത് വെച്ച് ഇങ്ങനെ വട്ടം കയറാനായിട്ട് കാലെടുത്ത് പൊക്കുമ്പോഴോ ഒക്കെ ആ ഒരു ഏരിയ പെട്ടെന്ന് ഒന്ന് പൊട്ടിക്കീറാൻ സാധ്യതയുണ്ട്. പൊട്ടി ഇങ്ങനെ സ്റ്റിച്ച് അങ്ങ് വിട്ടുപോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ 1 ഇഞ്ചകത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് മാർക്കിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ ബസ് നിർത്തും കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ ബസ്സിലേക്ക് കയറുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും.
ചില കുട്ടികളൊക്കെ ശ്രദ്ധിക്കാണ്ട് വീട്ടുകാരെ ശ്രദ്ധ കുറവുണ്ട്, പിന്നെ കുട്ടികളുടെ ശ്രദ്ധ കുറവുണ്ട്. ഈ ബോട്ടത്തിൻ്റെ ഇത് കീറിയിട്ടുണ്ടാവും. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് സ്ലിറ്റുള്ള ചുരിദാറാണല്ലോ, അപ്പോൾ സ്ലിറ്റ് ഇങ്ങനെ സൈഡിൽ കിടക്കുമ്പോൾ ഈ ജംഗ്ഷൻ പൊട്ടിയേക്കണത് ശരിക്ക് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ പൊട്ടി ഒന്നും കാണുമൊന്നുമില്ല, എന്നാലും അവിടെ ഇങ്ങനെ നല്ലോണം ചിലരെയൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്കത് പറയാനും പറ്റൂലല്ലോ, ബസ്സിൽ കയറണല്ലേ. പിള്ളേരെ ധൃതി പിടിച്ചൊക്കെ യൂണിഫോമൊക്കെ ആകുമ്പോൾ നല്ലോണം കെട്ടിട്ട് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊന്ന് എടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാ അടിഭാഗത്ത് കാൽവണ്ണം എത്രയാന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചരിച്ചങ്ങ് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതാ ഇവിടെ ഒന്ന് വളച്ചെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വളച്ചാൽ മതി, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഈ വള ഇങ്ങനത്തെ ഒരു ടൈലറിങ് സ്കെയിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതാ ഈ ഭാഗമൊന്ന് ഇങ്ങനെ വളച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ വളച്ചു കൊടുത്തിട്ടാണ് പെട്ടെന്ന് പൊട്ടി കീറൂല കേട്ടോ. അവിടെ ഒരു ക്രോസ് പോലെ വരും, അപ്പോൾ പിന്നെ പെട്ടെന്ന് പൊട്ടിയൊന്നും കീറുമൊന്നുമില്ല. നമുക്കിവിടെ സുഖമായിട്ട് ഇരിക്കും കേട്ടോ. നല്ലോണം കെട്ടിയിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടം വരച്ചത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ ഈ ബോട്ടമൊക്കെ പഠിപ്പിക്കേണ്ട കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ അളവ് വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. അളവ് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സിലുണ്ട്. നാളെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്, 1st. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ സ്ക്രീനിലെ നമ്പർ വരും, അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് ചേരുക കേട്ടോ. അറ്റം വരെയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോ അതിയായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഫോണിൽ കിട്ടും കേട്ടോ. ഈ ഭാഗമൊക്കെ നന്നായിട്ട് വളഞ്ഞിങ്ങനെ ഇരിക്കണേ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതാ അടിപൊളിയായിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ കാലിൻ്റെ വശത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമുക്ക് മുകളിലേക്കുള്ള ഇത് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ആ സ്കെയിൽ വെച്ച് ഇവിടെ വളച്ചേക്കണോണ്ട് ഒരു വളവുണ്ട്, അതൊന്ന് നേരേക്ക് നമുക്ക് വെട്ടിയെടുത്തേക്കാം. അല്ലെങ്കിൽ തയ്ച്ചു കഴിഞ്ഞാലും അവിടെ ഒരു പൊളച്ചക്കൽ ഇങ്ങനെ കാണും കേട്ടോ. എത്ര നമ്മൾ ശ്രദ്ധിച്ച് തയ്ച്ചാലും അത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വളവൊന്ന് നേരേക്കിയേക്കാം. നമുക്ക് ഈ ക്രോസ് പീസ് പോലെ വന്നേക്കണ ഈ ഒരു ഭാഗമാണ് നമുക്ക് സീറ്റിനേക്ക് വേണ്ടത്, അതായത് മുകളിലത്തെ സീറ്റിനേക്ക്. അതായത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതൊരു ദീർഘചതുരമായിട്ട് വരും. ഇതിൽ നിന്നാണ് നമുക്ക് രണ്ട് പീസ് കിട്ടും. അതാണ് നമ്മൾ നമ്മുടെ മുകളിൽ സീറ്റ് ഭാഗം ഞാൻ കാണിച്ചു തരാം. ഏതാ സീറ്റ് ഭാഗം എന്നുള്ളതായത് കേട്ടോ. ഈ ഒരു ബോക്സ് പീസില്ലേ, അത് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. 4 pieces കേട്ടോ ഇത്. ഈ 4 pieces നിന്നാണ് നമ്മൾ 2 pieces മാറ്റിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ബേസിക് ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നാളെ എന്ന് പറയുമ്പോൾ 1st. എല്ലാ മാസവും 1st ഉണ്ട് കേട്ടോ ഈ ക്ലാസ്. 2 months കോഴ്സാണ്. 2 months കൂടെ ടോട്ടൽ 1000 rupees ഫീസ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ തയ്യൽ ക്ലാസ്സിൽ പഠിച്ചത് അതെല്ലാം ഈ ക്ലാസ്സിലുണ്ട്. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. നിങ്ങൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൾ ചെയ്യാം. വെറും 1000 rupees ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ലിസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി കണ്ടു നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഈ നമ്പറിൽ വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്സപ്പിലാണ് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. തയ്ച്ചു തുടങ്ങാനായിട്ട് അടിഭാഗത്ത് വെക്കണ വക്രം എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. ഇതിന് പശയൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ഒരു തരം കോട്ടൺ മെറ്റീരിയൽ പോലെ ഇത്തിരി കട്ടിയുള്ള ഒരു മെറ്റീരിയൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഒരു 20 rupees ഈ റോളിന്. ഇനി വേണ്ടത് 20 rupees എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബോട്ടം തയ്ക്കാം കേട്ടോ. അത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ മോൾ ഭാഗത്തേക്കുള്ള എന്താ പറയുക, ഇതടിക്കണ്ടേ ബോക്സ് അടിക്കാനായിട്ട് ക്രോസ് കൂടണ എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇത് 2 pieces എടുക്കുക, എന്നിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ പീസ് എടുക്കുമ്പോൾ നിങ്ങളിതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം ഏത് പീസാണ് അതിന് ചേരണമെന്ന്. ഏതെങ്കിലും പീസ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ ചേരണ്ടോ നോക്കിയിട്ട് കറക്റ്റാണ്. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ
ഇങ്ങനെ അളവെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്കിത് ചെയ്യാട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്ലാസ്സിൽ അതാണ് പഠിപ്പിക്കുന്നത്, അളവെടുത്തിട്ട്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചുരിദാറാണെങ്കിലും ഞാൻ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം നമുക്കൊരു തയ്യക്കട തുടങ്ങണം എന്നുണ്ടെങ്കിൽ വെറുതെ അളവ് ചുരിദാർ മാത്രം വെച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു കമ്മതി കണക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ആ ക്ലാസ്സിൽ എല്ലാം ഇങ്ങനെ കറക്റ്റ് കണക്കിലാണ് പഠിപ്പിച്ചു പോണത്. കണ്ട ഒരു പീസ് ശരിയായിട്ട് ഇനി ഇതേപോലെ രണ്ടും നമുക്ക് അടിച്ചെടുക്കാം. ആ കമ്മതി കണക്ക് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉന്നമില്ലാണ്ട് സംസാരിക്കുക എന്ന് പറയും അതിന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേസമയം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കണക്ക് എങ്ങനെയാണ്, നിങ്ങൾ ആരുടെ അളവെടുത്താലും കാൽക്കുലേഷൻ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരു കടയൊക്കെ എന്തായാലും തുടങ്ങാൻ പറ്റും, നമുക്ക് പ്രാക്ടീസ് ഉണ്ടായാൽ മതി. അപ്പോൾ അതാ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് ഒന്ന് മുകളിലത്തത് കുറച്ച് നിറക്കി വെക്കണം, താഴത്തത് ഒന്നിങ്ങനെ കയറ്റി വെക്കണം. അതായത് എന്നിട്ട് താഴത്തത് വെച്ചിട്ട് മുകളിലത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞു വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഇൻ്റർലോക്ക് ചെയ്യണ്ടല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. അത് പിന്നെ അവിടെ ഒന്ന് ബോട്ടോ അല്ലേ, ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നും ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ച ക്ലാസ്സിൽ ചേരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ചേർന്നിട്ടാൾ, എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഞാനിത് പഠിച്ചാൽ തയ്യൽക്കട തുടങ്ങാൻ പറ്റുമോ, അതിന് വേണ്ടിയാണ് ഞാനിത് പഠിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാണല്ലോ പഠിച്ചേക്കണത്. എന്നിട്ട് ഇത്രയും നാളായിട്ട് ഞാൻ തയ്യൽക്കട തന്നെയാണ് ഞാൻ എൻ്റെ വരുമാന മാർഗം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ എന്തായാലും പറ്റും എന്നുള്ളത് എനിക്ക് 100% ഗ്യാരണ്ടിയാണ്. എനിക്ക് ഞാൻ പറയുന്ന പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും കേട്ടോ. ഇനി ഇങ്ങനെ മലത്തിയിട്ടിട്ട് എന്താ ഇവിടെ വെച്ചടിക്കണമെങ്കിൽ ഇങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതാ കമത്തിയിട്ടിട്ട് തന്നെ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ അടിക്കാം. ഞാൻ നൂല് നോർക്കട്ടെ, നൂല് അതെ അഴിഞ്ഞു പോയി. അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണ്, നമുക്ക് ഈ തയ്യൽ ക്ലാസ്സിൽ ചേർന്ന് തയ്യൽക്കട തുടങ്ങാൻ പറ്റുമെന്നാണ് മിക്കവരുടെയും സംശയം. ഞാൻ തയ്യൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 2 മാസമാണ് തയ്യൽ പഠിച്ചിട്ടുള്ളൂ. അത് സെയിം ഈ ഒരു സിലബസ്സാണ്. ഞാനിപ്പോൾ അന്ന് കമൻറ്റ് ബോക്സിൽ ഇടാന്ന് പറയില്ലേ, അതാണ് ഞാൻ പഠിച്ചേക്കണത്. അതാണ് കേട്ടോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മിക്കവരും ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടോ, തയ്യൽക്കട തുടങ്ങി തയ്യൽ നന്നായിട്ട് ചെയ്യണവരുണ്ട്. അവരെനിക്കിങ്ങനെ മെസ്സേജുകൾ വാട്സപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ വാട്സപ്പിലാണ് ഞാൻ ഞങ്ങളിങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാലും എത്രത്തോളം വിശ്വാസമാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പറയുകയാണ്, ഒത്തിരി പേർക്ക് ഉപകാരമായിട്ടുണ്ട്. അത് തന്നെ അൽഹംദുലില്ല, ഒരുപാട് സന്തോഷമാണ്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ടും ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോഴും ഞാൻ ഓർക്കും നമ്മളെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അതും ഒരുപാട് സന്തോഷമാണ്. ഇതാ ബോക്സ് അളക്കുകയാണ്. അതേ കുറച്ച് ഇത്തിരി കുറവുണ്ട്, അത് നമുക്ക് അവിടെ തുമ്പത്തൊരു പീസ് വെച്ച് കൊടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഇറക്കം, അതായത് ഈ ഒരു വീതി ഉണ്ടല്ലോ, ഇത് വീതിയാണ്. ഈ ഇറക്കമുണ്ട് ഇതാ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്നിട്ട് അതിൻ്റെ കൂടെ 1.5 കൂട്ടിക്കൊടുക്കുക. അപ്പോൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്ക് ടേപ്പ് എടുത്തിട്ട് അളന്ന് നോക്കാം കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിയിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഈ പീസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നീളം, അതായത് നമ്മുടെ അരവട്ടം ഇത്തിരി കുറവുണ്ടല്ലോ, അവിടെ 2 പീസ്, ഒരു വശത്തായിട്ട് മാത്രം പീസ് ചേർക്കരുത്, 2 വശത്തായിട്ട് ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കിൽ സെൻറ്ററിൽ ആ ജോയിൻറ്റ് വരുന്ന വിധത്തിലാണല്ലോ നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സൈഡിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ട് അത് റെഡിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് അതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് അതനുസരിച്ച് അത് ഞാൻ പറഞ്ഞില്ലേ സീറ്റിൻ്റെ ഇറക്കം നോക്കുക, അതിൻ്റെ കൂടെ 1.5 ആഡ് ചെയ്തിട്ട് അതിങ്ങ് മുറിച്ച് മാറ്റി എടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ തുമ്പ് വശത്ത് നമുക്കൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം കുറവുണ്ട് നോക്കിയിട്ട് അതിൻ്റെ 2 പീസ് വെക്കണം കേട്ടോ, അടിയിലും മുകളിലും വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ബാക്കിലുള്ള ആ ഒരു ഈ ജോയിൻറ്റുകളൊക്കെ ഓർഡർ തെറ്റിപ്പോവും, അത് ഒരേ ലെവല് വരണം. എങ്ങനെയാണെങ്കിലും ബോട്ടം ആണ് മോൾ ഭാഗം അല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, പക്ഷേ നമ്മളത് ഒരു ഓർഡറിൽ വെക്കണം കേട്ടോ. കണ്ടോ, അതെ ഒരു 1.5 കുറവുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക, അടിയിലും മുകളിലും വെച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചില മെറ്റീരിയൽ തികയും, ഇതിപ്പോൾ തികയാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും. അതായത് ഇവിടെ ഒരു ചെറിയൊരു പീസ് മതി, അത് നമുക്കൊന്ന് കത്രി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ,
ഇനിയിപ്പോൾ 1.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് മുറിച്ചെടുത്തിട്ട് അത് അവിടെ പിടിപ്പിക്കുക. പിടിപ്പിച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് നമുക്കവിടെ പിടിപ്പിച്ചു കൊടുക്കുക. ഈ തുമ്പത്ത് ഇവിടെ നിന്ന് ലെവലാക്കിയിട്ട് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിടാനൊക്കെ ആണെങ്കിൽ ഈ ഒരു ബോട്ടോ ആണട്ടോ. ഏറ്റവും സുഖം തയ്ക്കാനും ഇതാണ്, ഇടാനും എളുപ്പമാണ്. എലാസ്റ്റിക് വെക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ വള്ളിയിടുന്ന മോഡൽ അളവിൽ വള്ളിയാണല്ലോ, ഇത് എൻ്റെ എല്ലാ കസ്റ്റമറുടെയാണ് കേട്ടോ. അപ്പോൾ അളവിൽ വള്ളിയിടുന്ന മോഡലാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എലാസ്റ്റിക് ഒന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല. കസ്റ്റമർ പറയണേ ഇങ്ങോട്ടേക്ക് എലാസ്റ്റിക് വേണം എന്ന് പറഞ്ഞാൽ മാത്രമാണ് എലാസ്റ്റിക് വെക്കുള്ളൂ. അതുപോലെ തന്നെ പോക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ പോക്കറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ ഓരോന്നും അവർ പറയണതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. പറയണതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ് തയ്ക്കാനെടുക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു കസ്റ്റമർ എന്താണോ പറയണത് അപ്പോൾ തന്നെ അവരുടെ പേരിൽ ഒരു പേജ് എടുത്തിട്ട് ഒരു പേജിൽ അവരുടെ പേരെഴുതി വെക്കുക. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. ഇപ്പോൾ ബ്ലൗസ് ആണെങ്കിൽ ബാക്കിൽ കെട്ട് വേണമെന്ന് പറയും, കയ്യിൽ പൈപ്പിംഗ് വേണമെന്ന് പറയും, കഴുത്തിൽ പൈപ്പിംഗ് വേണമെന്ന് പറയും. അതെല്ലാം എഴുതി വെക്കുക കേട്ടോ. അതിന് ഒരു നാണക്കേടും വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽക്കാർക്ക് ഇത്തിരി മറവി കൂടുതലുള്ളതാണെന്നാണ് എനിക്കിത് കണ്ടിടത്തോളം മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിവിടെ നമ്മുടെ വള്ളി ഇടേണ്ട ആ ഭാഗമാണ്, ഫ്രണ്ട് സൈഡാണ്. അടിക്കണം നോക്കോട്ടോ. ഏറ്റവും അടിയിൽ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വള്ളി ഇടുന്ന സ്പേസ് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് ഇതിങ്ങനെ അടിച്ച് നിർത്തുക. എന്നിട്ട് താഴത്തേക്ക് അടിച്ചു പോവുക കേട്ടോ. വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ ഇത് സ്ലിറ്റ് പോലെ വരാനായിട്ടാണ്, അതായത് വള്ളി ഇടണമല്ല അതിനായിട്ടുള്ള സ്പേസാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ തേരല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞാക്കി മടക്കിയിട്ട് പിന്നെ ഒന്ന് മടക്കി വെക്കാം. ഇതിപ്പോൾ തേര് ഭാഗം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചാൽ മതി. അറ്റം വരെ അടിക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ ക്ലാസ്സിൽ ചേരട്ടോ, നമ്മുടെ തയ്യൽ ക്ലാസ്സിൽ ചേരാം അങ്ങനെയുള്ളവരൊക്കെ പറയുക കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷനായി വരുമ്പോഴത്തേക്കും നമുക്കൊരു കൈത്തൊഴിൽ പഠിച്ചിരിക്കാമല്ലോ. അവരുടെ ഡ്രസ്സെങ്കിലും അവരവർക്ക് തയ്ച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് വരുമല്ലോ. 10ാം ക്ലാസ് പഠിച്ച പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് എല്ലാത്തവർക്കും പറ്റും. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പഠിപ്പിച്ചു തരണേ കേട്ടോ. അരികെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റം വരെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഇഞ്ച് മടക്കി ഇതാ ഇങ്ങനെ മടക്കിയിട്ട് മടക്കുമ്പോൾ വള്ളിയിടുന്ന ഭാഗത്ത് രണ്ടും ഒരേ ലെവലായിരിക്കണം കേട്ടോ. റൗണ്ടിൽ അടിച്ചെടുക്കാം. അപ്പോൾ ക്ലാസ്സിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കണം കേട്ടോ. നല്ല ക്ലാസ്സാണ്, മിസ് ചെയ്യരുത്. അത് ഞാൻ എടുത്തു പോണതിനൊപ്പം തന്നെ പഠിച്ചു പോകണ സുഖമായിട്ട് നിങ്ങൾക്ക് തയ്യൽ മനസ്സിലാവും കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും വിളിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് വള്ളി ഇട്ടിട്ട് നമുക്കത് എടുത്ത് വെക്കാം, കയറ്റാം. അത് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കാലാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. കാലിതേ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാലിൻ്റെ അടിയിൽ നമ്മൾ വക്രം വെക്കണ്ടേ. ആ വക്രം ഇതവിടെ ഉണ്ട് കേട്ടോ. 1 ഇഞ്ച് വീതിയുള്ള വക്രമാണ്. അതിങ്ങനെ കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് ആ അടിയിലോട്ട് കയറ്റിയൊന്നും വെക്കണ്ട, നമ്മുടെ ആ തുണിയുടെ ഒപ്പത്തിന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. മുമ്പൊക്കെ ഞാൻ തയ്യൽ തുടങ്ങിയ സമയത്തൊക്കെ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഷീറ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. അതായത് ഇപ്പോൾ പേപ്പർ സ്പ്രേ ക്യാൻവാസ് എന്നൊക്കെ പറഞ്ഞാൽ ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ ഐറ്റത്തിൻ്റെ വലിയ ഷീറ്റാണ് കിട്ടിയിരുന്നത്. എന്നാലും വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഒരു മീറ്റർ ഷീറ്റിന് എന്തോ 10 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ മടക്കണം നോക്കോട്ടോ. ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് മടക്കി. അപ്പോൾ ഈ 1 മീറ്ററിൻ്റെ അതിന് 10 രൂപ 12 രൂപയൊക്കെ ആയിരുന്നെങ്കിലും സുഖമാണ്. നമുക്കത് കീറി കീറി എത്രയോ നാൾ വരെയും നമുക്കിങ്ങനെ അതിൽ നിന്ന് ആവശ്യത്തിന് കീറി കീറി എടുക്കട്ടെ. ഇതിപ്പോൾ കീറേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കീറിയ പോലെ ആയിട്ട് റോളായിട്ട് വരണതാണ്. അപ്പോൾ അതാ ഒരടിപ്പടിച്ച് നീ അറ്റത്തിട്ടടിക്കുകയാണേ. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അടിക്കാം കേട്ടോ. വളച്ച് 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 വേണമെങ്കിൽ അങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ അടിക്കുന്ന പോലെ അടിക്കാം. ഇനിതാ ഇങ്ങനെ
ആ സൈഡ് കൊണ്ടാണ് കേട്ടോ അടിക്കണത്. നമുക്ക് മൊത്തത്തിൽ ഒരു അഞ്ചടിപ്പ് അതുമ്പോൾ വരണുണ്ട്, അഞ്ചടിപ്പല്ല നാലടിപ്പ് വരണുണ്ട് കേട്ടോ, നാലടിപ്പ് വരണുണ്ട്. അഞ്ചടിപ്പ് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഓർഡർ ആയിരിക്കണം, വളഞ്ഞു വളഞ്ഞു കിടക്കരുത്, കാണാൻ വൃത്തി ഉണ്ടാവണം എന്തായാലും. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് മടക്കാം. കാൽവണ്ണം 6 ഇഞ്ചല്ലേ, 6 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ക്രോച്ചിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അടിക്കുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് വരച്ചിട്ട് അടിക്കുക കേട്ടോ. വരക്കുമ്പോൾ ചോക്ക് വെച്ച് തന്നെ വരക്കാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ മറ്റേ പേനയൊക്കെ ആണെങ്കിൽ വര പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ സ്കെച്ച് പെൻ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. അറിയാൻ പാടില്ല, നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല. എന്നിട്ട് എന്താ പറ്റുകയെന്നറിയോ, ബ്ലൗസിൻ്റെ ടക്കൊക്കെ ഉണ്ടല്ലോ സ്കെച്ച് പെൻ വെച്ച് മാർക്ക് ചെയ്ത് നോക്കും. ഈ സംഭവം പോവില്ലല്ലോ, അത് തന്നെയല്ലേ ഇപ്പുറത്തേക്ക് കാണും. ഇപ്പോഴത്തെ സ്കെച്ച് പെന്നൊക്കെ എനിക്ക് തോന്നുന്നത് പിന്നെയും കഴുകുമ്പോൾ പോകണ്ട്, പണ്ട് കാലങ്ങളിലൊന്നും പോവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഞ്ഞയിലൊക്കെ ഇത്തിരി ലൈറ്റ് കളറിലൊക്കെ ഇച്ചിരി ഡാർക്ക് കളറൊക്കെ സ്കെച്ച് പെൻ വെച്ച് വരച്ചു വെക്കും. അങ്ങനത്തെയൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. നമ്മൾ അറിയാത്ത സമയത്ത് പലതും ചെയ്യണാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കാലം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം ക്രോച്ച് കൂട്ടിയെടുക്കാം. ക്രോച്ച് എന്ന് പറയണത് അറിയാലോ അല്ലേ, ക്രോച്ച് അടിക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ചടിക്കുക കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കെട്ടിട്ടൊക്കെ അടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിട്ട് പോകരുത്. നമ്മൾ വിട്ട് പോയത് ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മൾ വന്നിട്ട് മാറ്റിയിടും, ഓക്കെ, അത് അവിടെ വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അലക്കും. ഇത് ക്രോച്ച് അടിക്കണമെന്ന് നോക്കട്ടോ, പിന്നെ അലക്കി വിരിച്ചിടും. അത് മടക്കുമ്പോൾ കണ്ടാലും നമ്മൾ ഓർക്കണം എന്താണ്, ആ സലൈനി ഇടാൻ നേരം അടിക്കുക, തയ്ച്ച് വെക്കാൽ തുന്നിയെടുക്കുക എന്ന് വിചാരിക്കും. ഈ ഇടാൻ നേരം നമ്മളിത് ശ്രദ്ധിക്കൂല. തേക്കാണെങ്കിൽ ശ്രദ്ധിക്കും, തേക്കാതെയാണ് എടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുത്തിടും. ഈ കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, അതാണ് ഒരു കാരണം ഇത് മറന്നു പോകും നമ്മൾ ഈ ഒരു ഇതൊക്കെ. ശരിക്കും ഞാൻ പറയുന്നത് എന്താണ്, ഇത് വിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇട്ട് മാറ്റിയാണെങ്കിൽ അങ്ങ് തയ്ച്ചങ്ങ് വെച്ചേക്കുക, പിന്നെ അലക്കിയാലും കുഴപ്പമില്ലല്ലോ. ഈ പറയണ എനിക്കും വരാറുണ്ട് കേട്ടോ ഇങ്ങനെ സംഭവങ്ങൾ. പക്ഷേ ഞാൻ അത് ഇടുന്നതിന് മുമ്പ് തേക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അങ്ങ് അടിച്ചെടുക്കും, അടിച്ചെടുത്തിട്ടേ ഇടുള്ളൂ, അല്ലെങ്കിൽ പേടിയാണ്. ഇങ്ങനെയൊക്കെ കണ്ണേറിട്ട് കണ്ടേക്കണോണ്ട് തന്നെ എനിക്ക് പേടിയാണ്, നമ്മളെ ആൾക്കാരങ്ങനെ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അതാ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ക്യാമറ വർക്കാണോ എന്നാണ് ഈ നോക്കണത്, ഇനി ഇനി നോക്കണത് കേട്ടോ. ചിലപ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം എന്തോ തയ്ച്ചതാണ് ഞാൻ, എല്ലാം തയ്ച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് എന്ത് തയ്ച്ച്, ആ ഒരു ഇലാസ്റ്റിക് നൈറ്റ് തയ്ച്ചില്ലേ, എലാസ്റ്റിക് നൈറ്റിയുടെ ആ പീസൊക്കെ വെച്ച് അടിച്ച് മറിച്ച് എലാസ്റ്റിക് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഉണ്ട്, ക്യാമറ ഓഫായി കിടക്കുകയായിരുന്നു. പിന്നെ എടുത്ത് നോക്കിയപ്പോൾ ആകെ കട്ടിങ് മാത്രമേ ഉള്ളൂ, ആ പീസ് വെച്ച് അടിക്കണതാ മറിച്ചടിച്ചതാ ഒന്നുമില്ല. പിന്നെ രണ്ടാമത് അത് മുഴുവൻ അഴിച്ച് രണ്ടാമത് അടിച്ചെടുത്തതാണ്. നമുക്കൊരു ബോക്സ് പീസിൽ സ്കേർട്ട് പീസ് ചേർത്ത് വെച്ചിട്ട് അടിക്കാം കേട്ടോ. ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിലെ ജംഗ്ഷൻ ഉണ്ടല്ലോ, ഫ്രണ്ടിലെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് വരൂലേ വള്ളി ഇടാനുള്ളത്, അതും ക്രോച്ചും കൂടെ കറക്റ്റായിട്ട് വെച്ചിട്ട് കുറച്ചൊന്നും ഇങ്ങോട്ട് വിട്ടിട്ടാണ് കേട്ടോ. ഞാനൊരു 5-6 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു പ്ലേറ്റ്സ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്കിലെ ക്രോച്ചും ബാക്കിലെ ജോയിൻറ്റും കൂടെ കറക്റ്റായിട്ട് വരണവരെ നമുക്കിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് പോവാം കേട്ടോ. എളുപ്പമാണ് കേട്ടോ ഈ ബോട്ടം തയ്ക്കാൻ, വളരെ ഈസിയാണ്. എനിക്ക് ഫസ്റ്റ് ഞാൻ തയ്യൽ പഠിച്ച സമയത്ത് ഞാനൊരു പച്ച കളർ തുണി വെച്ച്, ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട നൈറ്റിയുടെ തുണിയാണ്. അത് നൈറ്റി ബിറ്റ് എന്നൊന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടൂല, നൈറ്റി അടിക്കാനായിട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാതെ ആ ജോയിൻറ്റും ഈ ജോയിൻറ്റും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി അങ്ങ് നേരെ അടിച്ചാൽ മതി കേട്ടോ, ഇനി ചുരുക്കിടണ്ട. എന്നിട്ട് നൈറ്റി തയ്ക്കാനൊക്കെ അന്ന് മുറിച്ചെടുക്കും ആൾക്കാർ. അങ്ങനെ ഒരു പീസ് ഞാൻ 2 മീറ്റർ മുറിച്ചിട്ട് നല്ല പച്ചയിൽ മാങ്ങ ഡിസൈനുള്ള ഒരു തുണി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ബോട്ടം തയ്ച്ചത് എന്തൊരു സന്തോഷമായിരുന്നു ഇതുപോലെ ചുരുക്കിട്ടൊക്കെ അടിച്ചപ്പോൾ. അപ്പോൾ ആ സെൻറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദാ ഇവിടം വരെയും ഇനി പ്ലേറ്റ്സ് ഇടേണ്ട, അതെ അപ്പുറത്തെ സൈഡ് വന്ന പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും പ്ലേറ്റ്സ് ഇടാതെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇപ്പം ഇട്ട നോട്ട്സ് വരെ അടിച്ചതിന് ശേഷമാണ് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ബോട്ടം തയ്ച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ബോട്ടം തയ്ച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ബോട്ടം തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പായാണ് ഞങ്ങളുടെ വിധികർത്താവ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പ പറഞ്ഞ ഇനി ഒരു ടോപ്പ് വയ്ക്കണമല്ല. അപ്പോൾ ഇന്നത്തെ പോലെ തുണികളൊന്നും അങ്ങനെ അവൈലബിൾ അല്ല, നമ്മൾ അങ്ങനെ കടയിലൊന്നും പോയി വാങ്ങിക്കൊന്നുമില്ല, അതേ ചുരുക്കിടുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഉപ്പ നോക്കിയപ്പോൾ പറഞ്ഞു നല്ല പച്ചയിലെ മാംഗോ ഡിസൈനൊക്കെ അല്ലേ ഉപ്പ പറഞ്ഞേ, വെള്ളം വെച്ചിട്ട് നിങ്ങൾ ടോപ്പ് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ ഷർട്ട് തയ്ക്കാൻ വെച്ചിരുന്നൊരു തുണി എടുത്തതെന്ന്.
എന്നിട്ട് അത് ലൈനിങ് ഒന്നും ഇട്ടില്ല കേട്ടോ, ടോപ്പ് തയ്ച്ച്. അപ്പം ഞാൻ എംബ്രോയിഡറിയും പഠിക്കുന്നുണ്ട്. എന്നിട്ട് പച്ച പൂക്കളൊക്കെ എംബ്രോയിഡറി ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പച്ച ഷാളൊക്കെ ഇട്ടിട്ട് കോളേജിലൊക്കെ ഇട്ടുണ്ടോയി. അപ്പം അതാ വർത്തമാനത്തിനിടയിൽ ബോട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇടയിൽ പറയില്ല, അത്യാവശ്യം വലിയൊരു ബോട്ടമാണ് ഞാൻ തയ്ച്ചെടുത്തത്. 2 മീറ്റർ മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ, അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ലെങ്ത്തും ഉണ്ട്, വീതിയും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തയ്ച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ തയ്ക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. കമൻറ്റ് ബോക്സ് നോക്കാൻ മറക്കല്ലേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. താങ്ക് യു.